ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസൂൺ. എന്താണ് ഈ ബി പി കുറഞ്ഞു പോകുന്ന പറഞ്ഞാൽ? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, ബി പി കൂടിയാലും പ്രശ്നമാണ്, ബി പി കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ബി പിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ബി പി വല്ലാണ്ട് കുറഞ്ഞു പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? നിങ്ങൾ ഉയർന്ന ബി പിനെയാണോ അതോ കുറഞ്ഞ ബി പിനെയാണോ കൂടുതൽ പേടിക്കേണ്ടത്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കാം. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് ബി പി 120 താഴെയും ഡയസ്ട്രോളിക് ബി പി അഥവാ താഴത്തെ വാല്യൂ അത് 80 താഴെയും നിൽക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ ഒന്ന് കാണുക. ആ വീഡിയോയിൽ ഞാൻ പറയാത്തൊരു കാര്യം ലോ ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ്. ബ്ലഡ് പ്രഷർ മുകളിലത്തെ വാല്യൂ അഥവാ സിസ്റ്റോളിക് ബി പി 90 mmHg താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോ ബി പി എന്നാണ് പറയുക. അതുപോലെ തന്നെ ഡയസ്ട്രോളിക് ബി പി അഥവാ താഴെ എഴുതുന്ന ബി പി അത് 60 താഴേക്ക് പോവുകയാണെങ്കിലും നമ്മൾ ലോ ബ്ലഡ് പ്രഷർ തന്നെയാണ് പറയുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നോർമൽ ആവറേജ് അഡൽട്ടിന് 90 ഇടക്കാണ് സിസ്റ്റോളിക് ബി പി ഉണ്ടാവാറ്. അതുപോലെ തന്നെ ഡയസ്ട്രോളിക് താഴത്തെ ബ്ലഡ് പ്രഷർ 60 ഇടയ്ക്കാണ് ഉണ്ടാവാറ്. അടുത്തതായിട്ട് ഈ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് പറയാം. ഇത് ഹൈ ബ്ലഡ് പ്രഷർ പോലെ അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ പോലെ അധികം പേടിക്കേണ്ട പ്രശ്നമൊന്നുമല്ല, അത്ര കോമണുമല്ല. പക്ഷേ ലോ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ച് കുറവായിരിക്കും. കാരണം ബ്ലഡിലുള്ള പ്രഷർ കുറയുന്നതിനനുസരിച്ച് തന്നെ നമ്മൾക്ക് തലച്ചോറിലേക്ക് രക്തം എത്തുന്നതും മറ്റ് ഓർഗൻസിലേക്ക് ബ്ലഡ് പോകുന്നതും ഒക്കെ ഒന്ന് കുറച്ച് കുറയും. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന സിംറ്റംസ് പേഷ്യൻസിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതധികം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയവും ക്ഷീണം പോലെ തോന്നുക, ക്രോണിക് ഫെറ്റീഗ് എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് തല ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നും. അത് പ്രത്യേകിച്ച് ഇരുന്നിട്ട് എണീക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്ന പൊസിഷനിൽ എണീറ്റിരിക്കുമ്പോൾ, കിടക്കുന്ന പൊസിഷനിൽ പെട്ടെന്നൊന്ന് എണീറ്റ് നിൽക്കുമ്പോൾ സമയത്ത്, ഇങ്ങനത്തെ പെട്ടെന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത്തരം പേഷ്യൻസിനൊക്കെ ഇത്തരം തല ചുറ്റുന്ന പോലെയും കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുക. ചില സമയത്ത് അവർക്ക് ബോധക്കേടും ഉണ്ടാവാറുണ്ട്, തല കറങ്ങി വീഴും ചെയ്യും. ചില സമയത്ത് അവർക്ക് തലേൻ്റെ വെയിറ്റ് കുറഞ്ഞതുപോലെ തോന്നും, അതായത് കഴുത്തിൻ്റെ മുകളിൽ തല ഇല്ല എന്നുള്ള തോന്നൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രഷർ കുറഞ്ഞു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പം തല കറങ്ങി വീഴുന്ന സമയത്ത് തലക്ക് തന്നെ ഇഞ്ചുറി ഉണ്ടാവാം, ഹെഡ് ഇഞ്ചുറി ഉണ്ടാവാം, എവിടെയെങ്കിലുമൊക്കെ തല പോയി തട്ടാം. അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അടുത്തതായി നമുക്ക് ലോ ബ്ലഡ് പ്രഷറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കോസസ്, സാധാരണമായിട്ട് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്നത് വളരെ ലീൻ ആയിട്ടുള്ള ആൾക്കാർ, തിന്നായിട്ടുള്ള ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ പൊതുവേ കുറവായിരിക്കും. അധിക അത്ലറ്റ്സിനും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും 90, 100, 110 ആ റേഞ്ചിനുള്ളിലാണ് ബ്ലഡ് പ്രഷർ ഉണ്ടാവാറ്. പക്ഷേ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്ന പറഞ്ഞാൽ 90 താഴേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ലോ ബി പി എന്ന് പറയുന്നത്. ലോ ബ്ലഡ് പ്രഷറിൻ്റെ കാരണം പല തരത്തിലുണ്ട്. അധികവും ഹാർട്ടിൻ്റെ റേറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റ് കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് ബ്ലഡ് പ്രഷറും കുറയാം. ഹാർട്ടിൻ്റെ ബീറ്റിംഗ് അഥവാ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന റേറ്റ് കുറയുന്നതിന് നമ്മൾ ബ്രാഡി കാർഡിയ എന്നാണ് പറയുന്നത്. അധിക അത്ലറ്റ്സിനും അവരുടെ ഹാർട്ട് റേറ്റ് കുറവായിരിക്കും. നേരെ തിരിച്ച് ഹാർട്ട് റേറ്റ് കൂടിയാലും ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാം, അതിനെ നമ്മൾ ടാക്കി കാർഡിയ എന്നാണ് പറയുക. ഹാർട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ബ്ലഡ് പ്രഷർ കുറച്ച് കുറവായിരിക്കും. ലോ ബ്ലഡ് പ്രഷറിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ബ്ലഡിൻ്റെ വോളിയം കുറഞ്ഞു പോകുന്നതാണ്. ബ്ലഡിൻ്റെ വോളിയം എപ്പോഴാണ് കുറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചാൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത്, നമ്മളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കുറെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ. ചില സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടായി ഇൻറ്റേർണൽ ഹെമറേജ് ആയിരിക്കും, ബ്ലഡ് ഉള്ളിൽ തന്നെ നമ്മളുടെ ബോഡീൻ്റെ ഉള്ളിൽ തന്നെ കെട്ടി നിൽക്കുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാം. സിവിയർ ഡീഹൈഡ്രേഷൻ ഉള്ള സമയത്ത് ശരീരത്തിലുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ചും ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാം. സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഷോക്ക് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ഇലക്ട്രിക് ഷോക്ക് അല്ല, കാർഡിയോജനിക് ഷോക്ക്, സെപ്റ്റിക് ഷോക്ക്, ഹൈപ്പോവോളിമിക് അല്ലെങ്കിൽ വോളിയം കുറഞ്ഞു പോകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഷോക്ക്, ഇത്തരം കണ്ടീഷൻസിലൊക്കെ ബ്ലഡ് പ്രഷർ കുറവായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ കാരണങ്ങൾ ആക്സിഡൻറ്റ്, ബ്ലീഡിങ്, ഷോക്ക്, ഇതെല്ലാം എമർജൻസി കണ്ടീഷനാണ്. പെട്ടെന്ന് നോർമൽ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്ന ഒരാളുടെ ബി പി കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംശയിക്കേണ്ടത്. ഇനി ഓൾറെഡി നിങ്ങളുടെ ബ്ലഡ് പ്രഷർ 100, 100 ആ റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ എക്സസൈസ് ചെയ്തു, കുറച്ച് കൂടുതൽ എക്സസൈസ് ചെയ്തു, നിങ്ങൾ തലേ ദിവസം നല്ല രീതിയിൽ ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എൻവയൺമെൻറ്റ് ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്, കുറച്ച് ഉഷ്ണം കൂടുതലാണ്, നിങ്ങൾ കൂടുതലായിട്ട് വിയർക്കുന്നുണ്ട്, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഒന്ന് കുറഞ്ഞു പോകാം, 90 താഴേക്ക് പോകാം. ആ സമയത്ത് തല ചുറ്റുന്ന പോലെയും ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ സിംറ്റംസ് നിങ്ങൾക്കും അനുഭവപ്പെടാം. പിന്നെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്ന കുറച്ച് റയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്ന് വെച്ചാൽ സിവിയർ ആയിട്ടുണ്ടാകുന്ന അലർജി, അതിന് അനാഫിലാക്സിസ് എന്നാണ് പറയുന്നത്, സ്പൈനൽ കോഡ് ഇഞ്ചറീസിലുണ്ടാവാം, ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു പോയാൽ, ഹാർട്ട് പമ്പ് ചെയ്യുന്നതിൻ്റെ ഫോഴ്സ് കുറഞ്ഞു പോയി കഴിഞ്ഞാലും ബ്ലഡ് പ്രഷർ കുറയാം. അത് ഹാർട്ട് ഫെയിലിയറിൽ ഉണ്ടാവാം, മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൽ ഉണ്ടാവാം.
എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ, അതായത് ഹിമാലയത്തിലോ അത്രയും തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോവാം. ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് നിങ്ങൾ കൂടുതൽ കഴിച്ചു, സാധാരണ ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തന്നതിനെക്കാട്ടിയും കൂടുതൽ കഴിച്ചു, ഓവർ ഡോസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ബീറ്റ ബ്ലോക്കേഴ്സ് പോലത്തെ മരുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്തും ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോവാം. അടുത്തത് പറയാനുള്ളത് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. ഓർത്തോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണീറ്റ് നിൽക്കുന്നതിനെയാണ് പറയുന്നത്. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ എണീറ്റ് നിൽക്കുന്ന സമയത്ത് പ്രഷർ കുറഞ്ഞു പോവുക. ഇതിൻ്റെ മറ്റൊരു പേരും കൂടിയുണ്ട് പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ, അതായത് പോസ്റ്റർ മാറുന്നതിനനുസരിച്ച് ഹൈപ്പോടെൻഷൻ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറയുന്നതിനെയാണ് ഹൈപ്പോ എന്ന് പറയുക, ഹൈപ്പർ നേരെ തിരിച്ചാണ് ഹൈപ്പർ കൂടുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷനും പോസ്റ്ററൽ ഹൈപ്പോടെൻഷനും ലോ ബ്ലഡ് പ്രഷർ പറയുന്നതിൻ്റെ കൂടെ എന്തായാലും പറയേണ്ട ഒരു ടോപ്പിക്കാണ്. ഇത്തരം പേഷ്യൻസിന് ഇരിക്കുന്ന പൊസിഷനിലോ അല്ലെങ്കിൽ കിടക്കുന്ന പൊസിഷനിൽ നിന്നും പെട്ടെന്നൊന്ന് എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തല ഇറങ്ങുന്ന പോലെ തോന്നും, അതിൻ്റെ കാരണം ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ബി പി നോക്കിയതിന് ശേഷം അത് കുറവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ ഉണ്ടെന്നൊരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കിടക്കുന്ന പൊസിഷനിലൊന്ന് ബി പി നോക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷനിൽ ബി പി നോക്കുക. ഈ ഒരു പൊസിഷനിൽ ബി പി നോക്കിയതിന് ശേഷം നിങ്ങൾ എണീറ്റ് നിൽക്കുക. 3 മിനിറ്റ് എണീറ്റ് നിന്നതിന് ശേഷം വീണ്ടും ബി പി നോക്കുക. രണ്ടാമത് നോക്കുന്നത്, അതായത് എണീറ്റ് നിന്നിട്ട് ബി പി നോക്കുന്നത്, സിസ്റ്റോളിക് ബി പി 20 മില്ലിമീറ്റർ കുറവും ഡയസ്ട്രോളിക് ബി പി 10 മില്ലിമീറ്റർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ ഉണ്ടെന്ന് പറയാം. സാധാരണ രീതിയിൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷനോ അല്ലെങ്കിൽ കിടക്കുന്ന പൊസിഷനോ നോക്കിയിട്ട് പിന്നെ എണീറ്റ് നിന്നിട്ട് ബി പി നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കൂടുകയാണ് വേണ്ടത്. പക്ഷേ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ അഥവാ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ ഉള്ള പേഷ്യൻസിന് അവരുടെ ബി പി എണീറ്റ് നിൽക്കുന്ന സമയത്തൊന്ന് കുറയും. ഇങ്ങനെ കുറയുന്നതുകൊണ്ടാണ് അവർക്ക് തലച്ചോറിലേക്ക് ബ്ലഡ് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാത്തതും, തലച്ചോറിലേക്ക് ബ്ലഡ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ബ്രെയിനിന് ഓക്സിജൻ കിട്ടില്ല, ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തല കറങ്ങുന്ന പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ, ചിലപ്പം ബോധക്കേടും ഉണ്ടാവും. ഇത്തരം പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബി പി ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇത്തരം പേഷ്യൻസിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ വിചാരിക്കും എണീറ്റ് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്നതെന്ന്. നമ്മൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഹാർട്ടിൽ നിന്നും ബ്ലഡ് പമ്പ് ചെയ്ത് തലച്ചോറിലേക്ക് എത്തിക്കേണ്ടത്. മുകളിലേക്ക് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പ്രഷർ വേണം. അപ്പോൾ ആ പ്രഷർ കുറയുന്നത് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനുള്ള ചെറിയ പ്രശ്നം കൊണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടാവാം, ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ ബ്ലഡ് പ്രഷർ കുറയാം. ഇങ്ങനെ ബ്ലഡ് പ്രഷർ കുറയുന്ന സമയത്ത് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് തലച്ചോറിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഈ പറയുന്ന സിംപ്റ്റംസ് ഉണ്ടാകുന്നത്. ഇനി കൃത്യമായിട്ട് ഈ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം കിടന്നിട്ട് നോക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനുശേഷം 3 മിനിറ്റ് എണീറ്റ് നിൽക്കുക. 3 മിനിറ്റ് എണീറ്റ് നിന്നതിന് ശേഷം വീണ്ടും നോക്കുക. ഇപ്പം ഞാൻ പറയുന്നത് ബി പി നോക്കുന്നത് മെർക്കുറി സ്ഫിഗ്മോമാനോമീറ്റർ, അതായത് മെർക്കുറി മാനുവലായിട്ട് നോക്കുന്ന മെഷീൻ, നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയാൽ കാണുന്ന മെഷീൻ, അത് വെച്ചിട്ട് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. അവസാനമായിട്ട് ലോ ബ്ലഡ് പ്രഷറിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. ഇത്തരം പേഷ്യൻസിന് ബി പി കുറഞ്ഞു പോകുന്ന പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ ഗോള്, മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഇവർ തല ഇറങ്ങി വീഴുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീഴാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലും ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ എന്തുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്നതെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള ടെസ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞേക്കാം. ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ സോഡിയത്തിൻ്റെ ലെവലായിരിക്കും, ചിലപ്പോൾ വൈറ്റമിൻ കുറയുന്നുകൊണ്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ബ്ലഡ് പ്രഷർ നോക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നോക്കിയിട്ട് കാരണം കണ്ടുപിടിച്ച് ആ കാരണം എന്താണോ അതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും അവരുടെ ബ്ലഡ് പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്ന അളവ് കുറച്ച് കൂട്ടാൻ പറയും. അവർ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഡേഞ്ചറാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ എല്ലാ സമയത്തും വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും വെള്ളം നല്ല രീതിയിൽ കുടിക്കാൻ പറയും. 8 മുതൽ 12-14 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കണമെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് സോഡിയത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഉപ്പ് കഴിക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ അധികം ചൂടുള്ള സ്ഥലത്ത് നിൽക്കരുത് എന്ന് പറയും, അധികം വിയർക്കരുത് എന്ന് പറയാറുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുട എടുക്കണമെന്ന് പറയാറുണ്ട്. പുറത്ത് ഹൈ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എപ്പോഴൊക്കെ പുറത്തേക്ക് പോകുന്നു ആ സമയത്തൊക്കെ കയ്യിൽ ഒരു കുപ്പി കുടിക്കുന്ന വെള്ളം കരുതുന്നത് നല്ലതായിരിക്കും. മറ്റ് ഫിസിക്കൽ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്രഷൻ സ്റ്റോക്കിങ്സ്, കംപ്രഷൻ ഹോസിയറി എന്ന് പറയും, കാലിൻ്റെ മുകളിൽ കെട്ടുന്ന തരത്തിലുള്ള തുണികൾ, ഗാർമെൻറ്സ് ഒക്കെയാണ്. ഇത് ചെയ്യുന്നത് ആർട്ടറീസിൻ്റെയും വെയിൻസിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും ഒക്കെ കംപ്രസ് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് എത്തുന്ന ബ്ലഡിൻ്റെ വോളിയം കുറച്ചൊന്ന് കൂട്ടുക. അങ്ങനെയാണ് ഈ പറയുന്ന കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്.
ഇങ്ങനത്തെ തുണികളും ഇങ്ങനത്തെ ഗാർമെൻറ്റ്സും ഒക്കെ ഉപയോഗിക്കുന്നത് പേഷ്യൻസിന് അധികം ഇഷ്ടമല്ല, അത് ഹൈലി അൺകംഫർട്ടബിൾ ആണ്. പക്ഷെ അത് പുറത്ത് പോകുന്ന സമയത്ത് മാത്രം അവർ ഉപയോഗിച്ചാൽ മതി, വീട്ടിലുള്ള സമയത്ത് അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ കിടന്നിട്ട് എണീക്കുന്ന സമയത്ത് സാവധാനം എണീക്കുക, ഒരു സൈഡിലേക്ക് ചെരിഞ്ഞതിന് ശേഷം എണീറ്റിരിക്കുക, എന്നിട്ട് ഇരുന്നതിന് ശേഷം മെല്ലെ എണീറ്റ് നിൽക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തല കറങ്ങുന്നതും തല ഇറങ്ങി വീഴുന്നതും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ജനറൽ ഫിസിക്കൽ മെഷേഴ്സൊക്കെ ചെയ്തിട്ടും ബ്ലഡ് പ്രഷർ കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പല തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. ഈ പറയുന്ന മെഡിസിൻസൊക്കെ വർക്ക് ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ കുറച്ച് കൂട്ടുന്ന രീതിയിലാണ്. അതായത് രക്തക്കുഴലിനെല്ലാം ഒന്ന് കംപ്രസ് ചെയ്യും, ഒന്ന് ചുരുക്കും, ചുരുക്കിയിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് കയറി വരുന്ന ബ്ലഡിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടുക. ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും പേഷ്യൻസിന് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഇത്തരം മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ഡോസിലേ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ദിവസം കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാതെ നോർമൽ റേഞ്ചിൽ തന്നെ നിർത്താൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോക്കിയിട്ട് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ബി പി ലോ ആണെന്ന് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ആ നമ്പർ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിവ് നേടണമെന്നുണ്ടെങ്കിൽ ഡോഫോഡിയിലുള്ള ഡോക്ടർമാരോട് നേരിട്ട് സംസാരിക്കാം. ബി പിന്റെ നോർമൽ വാല്യൂ, എലിവേറ്റഡ് വാല്യൂ എന്താണ്, ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ ബി പിന്റെ മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് അതറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.